എല്ലാവർക്കും മാസ്റ്റർ ലൈവിന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസത്തെ ബയോളജി ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ പാർട്ട് കാണുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് ന്യൂറോണിൻ്റെ സ്ട്രക്ചറായിരുന്നു അല്ലേ, നമ്മുടെ നാഡീകോശത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ വരച്ച് പഠിച്ചത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് അല്ലേ, അല്ലെങ്കിൽ ഷ്വാൻ കോശങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ആക്സോണിനെ എന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ, ഈ ഷ്വാൻ സെൽസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു ആക്സോൺ ആണെന്ന് വെക്കുക, ഇതാണ് ആക്സോൺ ആണെന്ന് വെക്കുക. അപ്പോൾ ആക്സോണിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് ആരിപ്പോണ്ട്, ആക്സോണിനെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് ആരിപ്പോണ്ട്, ഷ്വാൻ സെൽസ് ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കാൾഡ് മൈഎലിൻ ഷീത്ത്. എന്തെന്ന് വിളിക്കും, മൈഎലിൻ ഷീത്ത് എന്ന് വിളിക്കും. മലയാളം മീഡിയക്കാരും മൈഎലിൻ ഷീത്ത് എന്ന് തന്നെയാണ് പറയുന്നത, മൈഎലിൻ ഷീത്ത്. അത് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെല്ലാണ് ആരെന്ന് പറയുന്നത്, മൈഎലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈഎലിൻ ഷീത്ത് അതായത് ആക്സോ കവർ ദി ആക്സോൺ, ആക്സോണിനെ കവർ ചെയ്യുന്ന, എൻസർക്കിൾ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെല്ലാണ് ആരെന്ന് പറയുന്നത്, മൈഎലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈഎലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്പിഡ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ലിപ്പിഡ്സ്. മൈലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ലിപ്പിഡ്സ് കൊണ്ടാണ്. ലിപ്പിഡ്സിന് ഏത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈറ്റ്, ഒരു വെളുത്ത നിറമാണെന്ന് പറയും, ഷൈനി വൈറ്റ് കളറാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മൈലിൻ ഷീത്തുള്ള, അല്ലെങ്കിൽ മൈലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്, ലിപ്പിഡ്സ് കൊണ്ടാണ്. അതിന് ഏത് കളറാണ്, ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ന്യൂറോൺ, ഒരു ന്യൂറോൺ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ന്യൂറോണായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ന്യൂറോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നത് മയലിൻ ഷീത്ത് കൊണ്ടാണെങ്കിൽ, മയലിൻ ഷീത്ത് കൊണ്ടാണെങ്കിൽ, ഓക്കെ, ആ മയലിൻ ഷീത്തിൻ്റെ കളർ എന്താണ്, ലിപ്പിഡ്സ് ആയതുകൊണ്ട് വൈറ്റ് കളറാണ്. ആ ന്യൂറോൺ ഏത് കളറിൽ കാണപ്പെടും, ഒരു വൈറ്റ് കളറിൽ കാണപ്പെടും, ഒരു വെളുത്ത നിറത്തിൽ എന്ത് ചെയ്യും, കാണപ്പെടും. അപ്പം സെർട്ടൻ ന്യൂറോൺസ് ആർ എൻസർക്കിൾഡ് ബൈ മയലിൻ ഷീത്ത് വിച്ച് ഈസ് ഇൻ വൈറ്റ് കളർ, സോ ദ ന്യൂറോൺ ബിക്കം വൈറ്റ് കളേർഡ്. നമുക്കങ്ങനെ തോന്നിക്കും, വൈറ്റ് കളറായിട്ട് നമുക്ക് എന്ത് ചെയ്യും, തോന്നിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഒരു എന്താണ് ഷർട്ടൊക്കെ ഇട്ട്, ഒരു മഞ്ഞ ഷർട്ടോ അല്ലെങ്കിൽ പച്ച ഷർട്ടൊക്കെ ഇട്ട് ദൂരെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പച്ച കളറായിരിക്കും, അല്ലെങ്കിൽ ആ നിറമായിരിക്കും നമുക്ക് എടുത്തറിയിക്കുന്നത് അല്ലേ. അതുപോലെ ഈ ന്യൂറോൺസ് മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കളറിൽ നമുക്ക് തോന്നിക്കും, വൈറ്റ് കളറിൽ തോന്നിക്കും. അതിൻ്റെ കാരണം മൈലിൻ ഷീത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിത്ത് ലിപ്പിഡ്സ്, അത് വൈറ്റ് കളറിലാണ്. ഓക്കെ, ഇനി ഈ മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലാണ്, അതിലുള്ള കണ്ടൻറ് ലിപ്പിഡ്സ് ആണ്. ആ സ്പെഷ്യൽ ടൈപ്പ് സെല്ലിനെ നമ്മൾ വിളിക്കും ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് വിളിക്കും. ഇതെന്ന് വിളിക്കും, ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്, മറക്കരുത്. ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്പെഷ്യൽ സെല്ലിനെ വിളിച്ച പേരാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്. ആക്ച്വലി ഷ്വാൻ സെൽസും മയിലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു സെല്ല് തന്നെയാണ്. അപ്പം ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്ന സ്ട്രക്ചറാണ് മയിലിൻ ഷീത്ത്. അതിനെ ഷ്വാൻ സെൽസ് കൊണ്ടോ അല്ലെങ്കിൽ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് കൊണ്ടോ എന്ത് ചെയ്യാം, നിർമ്മിച്ചിരിക്കാം. അതിൻ്റെ പ്രധാന കമ്പോണൻ്റ് ആണ് ആരെന്ന് പറയുന്നത്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മയിലിൻ ഷീത്ത് വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് മയിലിനേറ്റായിട്ടുള്ള ന്യൂറോൺസ് ഏത് കളറിൽ കാണപ്പെടും, ഒരു വൈറ്റ് കളറിൽ കാണപ്പെടും. അപ്പം നമ്മുടെ ബ്രെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രെയിൻസ് മീൻസ് തലച്ചോറ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ സെൻറ്റർ ഭാഗം, അതിൻ്റെ സെൻറ്റർ ഭാഗം, അതിൻ്റെ നടുക്ക്, ഓക്കെ, അതിൻ്റെ നടുവിലുള്ള ഭാഗം വൈറ്റ് കളറായിരിക്കും. ഏത് കളറായിരിക്കും, ഒരു വൈറ്റ് കളറായിരിക്കും. ബിക്കോസ് ദറ്റ് പാർട്ട് കണ്ടെയ്ൻ മയലിനേറ്റഡ് ന്യൂറോൺസ്. ആ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, മയലിൻ കൊണ്ട് ആ കവർ ചെയ്തിട്ടുള്ള ന്യൂറോൺസ് കൊണ്ട് നിർമ്മിച്ച ഭാഗമാണ് ബ്രെയിനിൻ്റെ സെൻറ്റർ പാർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പം ദ സെൻറ്റർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് കണ്ടെയ്ൻ മയലിനേറ്റഡ് ന്യൂറോൺസ്, മയലിനേറ്റഡ് ന്യൂറോൺസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഏത് കളറിൽ കാണപ്പെടും, വൈറ്റ് കളറിൽ കാണപ്പെടും. ബട്ട് ദ ഔട്ട്സൈഡ് ദി ബ്രെയിൻ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ആസ് എ ഗ്രേ കളർ. അപ്പോൾ എന്ത് ചെയ്യും, ബ്രെയിനിൻ്റെ പുറം ഭാഗം ഏത് കളറിൽ കാണപ്പെടും, ഒരു ഗ്രേ കളറിൽ കാണപ്പെടും എന്ന് പറയും. ബിക്കോസ് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ന്യൂറോൺ എന്ന് പറയുന്നത് നോൺ മയലിനേറ്റഡ് ന്യൂറോൺസ് ആണ്.
ഏതാണ് നോൺ മയലിനേറ്റഡ് ന്യൂറോൺസ് കൊണ്ടാണ് ബ്രെയിനിൻ്റെ പുറം ഭാഗം എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രെയിനിൻ്റെ സെൻറ്റർ ഭാഗം വൈറ്റ് മാറ്റർ എന്നറിയപ്പെടും, ഉൾഭാഗം ഗ്രേ മാറ്റർ എന്നറിയപ്പെടും. ഇപ്പോൾ നമ്മൾ പുതിയ വാക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും? ഏതൊക്കെയാണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും? മലയാള മീഡിയക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, വൈറ്റ് മാറ്റർ എന്നും ഗ്രേ മാറ്റർ എന്നും. അതായത് വൈറ്റ് മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ദ പാർട്ട് ഓഫ് ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, ബ്രെയിനും ആവാം സ്പൈനൽ കോഡും ആവാം, വെയർ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ സീൻ ഇൻ അബണ്ടൻസ്. അബണ്ടൻസ് എന്ന് വെച്ചാൽ ഒരുപാട്, ധാരാളം. അപ്പോൾ ഒരു ബ്രെയിൻ ആയാലും സ്പൈനൽ കോഡായാലും അതിലേതെങ്കിലും ഒരു ഭാഗത്ത് മയിലിൻ കൊണ്ട് പൊതിഞ്ഞ ന്യൂറോണുകളാണ് കൂടുതലെങ്കിൽ, മയിലിനേറ്റഡ് ന്യൂറോൺസ് ആണ് കൂടുതലെങ്കിൽ, ആ ഭാഗത്തെ നമ്മൾ വിളിക്കും വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. എന്ന് വിളിക്കും വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. എന്നാൽ മയിലിൻ കൊണ്ട് പൊതിയാത്ത ന്യൂറോണുകളാണ് ഈ പറയുന്ന ബ്രെയിൻ്റെയോ സ്പൈനൽ കോഡിൻ്റെയോ ഭാഗത്തുള്ളതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും, ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. അപ്പം ഇതാണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. അപ്പം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബ്രെയിനിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്താണ് വൈറ്റ് മാറ്റർ എന്നും പുറത്ത് ഗ്രേ മാറ്റർ എന്നും പറഞ്ഞു. ഇതുപോലെ വരുന്നൊരു കേസാണ് ഏതെന്ന് പറയുന്നത്, സ്പൈനൽ കോഡിൻ്റെ കേസ്. ഏതാണ് സ്പൈനൽ കോഡിൻ്റെ കേസ്? സ്പൈനൽ കോഡിൻ്റെ സെൻറ്റർ, ബ്രെയിനിൻ്റെ സെൻറ്റർ എന്തായിരുന്നു, വൈറ്റ് മാറ്റർ ആയിരുന്നു. എന്നാൽ സ്പൈനൽ കോഡിൻ്റെ സെൻറ്റർ ദാറ്റ് ഈസ് ഗ്രേ മാറ്റർ. ഏതാണ് ഗ്രേ മാറ്റർ? അപ്പോൾ എന്തായിരിക്കും ഗ്രേ മാറ്റർ? അവിടെ പറഞ്ഞു അവിടെ മയിലിൻ കൊണ്ട് പൊതിയാത്ത ന്യൂറോൺസുകളായിരിക്കും കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ന്യൂറോൺസിലൊന്നും ആര് കാണില്ല, മയിലിൻ ഷീത്ത് കാണില്ല. അതുകൊണ്ട് ആ ഭാഗം ഗ്രേ മാറ്റർ എന്നറിയപ്പെടും. എന്നാൽ സ്പൈനൽ കോഡിൻ്റെ പുറമേ കാണപ്പെടുന്ന ഭാഗത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും, വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, വൈറ്റ് മാറ്റർ. ബിക്കോസ് ബ്രെയിൻ സ്പൈനൽ കോഡിൻ്റെ പുറമേ ഉള്ള ഭാഗത്തുള്ള എല്ലാ ന്യൂറോൺസും തന്നെ മയിലിൻ ഷീത്ത് കൊണ്ട് പൊതിഞ്ഞവയാണ്. അപ്പോൾ ഈ ബ്രെയിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും കേസ് സ്ഥിരം മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. ബ്രെയിൻ്റെ സെൻറ്റർ ഭാഗം, അല്ലെങ്കിൽ നമ്മളതിനെ മിഡിലാന്ന് വിളിക്കും, ആ മിഡിലയിൽ വൈറ്റ് മാറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് സ്പൈനൽ കോഡിൻ്റെ കോർട്ടെക്സ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഭാഗം ചോദിക്കും. അതും എന്ത് തന്നെയാണ്, ആക്ച്വലി വൈറ്റ് മാറ്റർ തന്നെയാണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, മറക്കരുത്. സ്പൈനൽ കോഡിൻ്റെ സെൻറ്റർ ഗ്രേ മാറ്റർ, കോർട്ടെക്സ് പുറമേ ഉള്ള ഭാഗം വൈറ്റ് മാറ്റർ. അതുപോലെ ബ്രെയിനിൻ്റെ സെൻറ്റർ വൈറ്റ് മാറ്റർ, പുറമേ ഉള്ള ഭാഗം ഗ്രേ മാറ്റർ, കോർട്ടെക്സ് റീജിയൻ ഗ്രേ മാറ്റർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്തിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. ആവേഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ആവേഗങ്ങൾ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കാര്യം, കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, എന്നാലും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമ്മളിതാ ഒരു ന്യൂറോൺ കൺസിഡർ ചെയ്യുകയാണ്, ഒരു നെർവ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അതായത് ഒരു നെർവ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. സിനാപ്റ്റിക് നോബൊക്കെ അവിടെ ഉണ്ട്. അതിൽ ഈ ഒരു സ്പെസിഫിക് പാർട്ടിനെ നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ്. ആ ഒരു സ്പെസിഫിക് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, എൻലാർജ് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ്. സോ ദാറ്റ് ഈസ് ആക്സോൺ അല്ലേ. ആക്സോണിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ വലുതാക്കി വരച്ചു. അപ്പോൾ ആക്സോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് സെല്ലിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അകത്ത് ആര് കാണും, സൈറ്റോപ്ലാസം കാണും. എന്ത് കാണും, സൈറ്റോപ്ലാസം എന്ത് ചെയ്തിരിക്കും, ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൈറ്റോപ്ലാസം പുറത്ത് കവർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ കവർ ചെയ്യുന്ന മെംബ്രെയിൻ എന്തായിരിക്കും, ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ ആയിരിക്കും. എന്തായിരിക്കും, സെൽ മെംബ്രെയിൻ. അപ്പോൾ അകത്ത് കോശദ്രവ്യവും അതിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്നത് കോശസ്തരവും ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ചാർജിൻ്റെ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം, സൈറ്റോപ്ലാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ്റെ അകത്തെല്ലാം തന്നെ നെഗറ്റീവ് ചാർജായിരിക്കും. എന്ത് ചാർജായിരിക്കും, നെഗറ്റീവ് ചാർജായിരിക്കും. പുറമേ എല്ലാം തന്നെ എന്താണ്, പോസിറ്റീവ് ചാർജുകളാണ്. എന്ത് ചാർജുകളാണ്, പോസിറ്റീവ് ചാർജുകളാണ്. ഓക്കെ, അപ്പം ഒരു ആക്സോൺ നമ്മളിങ്ങനെ എടുത്തു, ആ ആക്സോണിനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പുറമേ എല്ലാം പോസിറ്റീവ് ചാർജും അകത്തെല്ലാം തന്നെ എന്ത് ചാർജുമാണ്, നെഗറ്റീവ് ചാർജുമാണുള്ളത്. പുറമേ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആവേഗങ്ങളാണ് അല്ലേ. അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്,
ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ക്ലാസ്സിലെ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അവിടത്തേക്ക് ഒരു നോട്ടീസ് വായിക്കാനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ കടന്നു ചെന്നാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവ് കടന്നു ചെന്നാൽ, ആ അധ്യാപകൻ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ക്ലാസ്സിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം അവിടെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു അല്ലേ. അപ്പം അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോഴാണ് ഈ കുട്ടികൾ അലക്കാൻ തുടങ്ങിയത്. കാര്യം വെളിയിൽ നിന്ന് ഒരാൾ വന്നപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്ത് അലക്കാൻ ഒരു അവസരം കിട്ടിയത് അല്ലേ. അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, ഈ ചാർജുകൾ പരസ്പരം ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ പറയും പൊളാരിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയും. ഇതാണ് പൊളാരിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയും. പൊളാരിറ്റി മീൻസ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ, അതുള്ളത് കൊണ്ട് അവിടെ ഒരു പൊളാരിറ്റി ഉണ്ട്. ഓക്കെ, അതിനെന്ത് ചെയ്യും, ചേഞ്ച് സംഭവിക്കും, മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. പൊളാരിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ എന്നെ തൊട്ടു, ആ തൊടുന്ന സ്പെസിഫിക് ഏരിയയിൽ അവിടെ ഉള്ള ഏരിയയിൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടും. അതാണ് എന്തായി മാറുന്നത്, ഇമ്പൾസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതായി ഒരു സ്പെസിഫിക് ഏരിയയിൽ എന്ത് ചെയ്തു, ചാർജുകൾ ചേഞ്ച് ചെയ്യും. അതായത് പുറത്തെ പോസിറ്റീവ് ചാർജ് എല്ലാം തന്നെ നെഗറ്റീവ് ആവും, അകത്തെ നെഗറ്റീവ് ചാർജുകൾ എന്താവും, പോസിറ്റീവ് ആവും. ഓക്കെ, ഇവിടെയും അതേ ചേഞ്ച് ഉണ്ടാവും, അകത്ത് പോസിറ്റീവ് ആവും, പുറത്ത് നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഒരു സെർട്ടൺ ഏരിയയിലല്ലേ ആ ചേഞ്ച് വന്നത്, ദാറ്റ് മീൻസ് അവിടെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തത്, ആവേഗങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടുന്ന് ആവേഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ നിൽക്കുമോ, ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, അതെവിടെ എത്തണം, ബ്രെയിനിലെത്തണം അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ചാർജ് അല്ലെങ്കിൽ ഈ ചാർജിലുണ്ടായ ചേഞ്ച് തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതായത് ഇവിടുന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യൂടാ, മാറ്റപ്പെടും. അതായത് ഈ ഡിസ്റ്റർബൻസ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് തൊട്ടടുത്തേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇതാ ഈ സെക്കൻഡ് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഷിഫ്റ്റ് ചെയ്യപ്പെടുക മീൻസ് ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജ് വീണ്ടും നെഗറ്റീവ് ആവും, അതിന് താഴെയുള്ളതെല്ലാം എന്താവും, പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ ഇവിടെ ഉള്ളതെല്ലാം എന്ത് ചെയ്യും, പോസിറ്റീവ് ആവും, താഴെയുള്ളത് നെഗറ്റീവ് ആവും. മനസ്സിലായോ, ഇവിടെ വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചറിയുകയും ചെയ്യും. വെളിയിൽ പോസിറ്റീവ് ആവുന്നു, ഉള്ളിൽ നെഗറ്റീവ് ആവുന്നു. അതായത് ഇവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസിനുണ്ടായ വ്യത്യാസം തൊട്ടടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മനസ്സിലായോ, അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായ വ്യത്യാസം തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു. ഉദാഹരണം, ഇതാ എന്റെ ഈ കൈ ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. അതായത് ഇവിടെ ഒരു പോളാരിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടുവച്ചു വെച്ചാ. അപ്പൊ എന്റെ ഈ കയ്യിൽ എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റർബൻസ്, അതായത് ഇവിടെ ഉണ്ടായ ചാർജ് വ്യത്യാസം ഇവിടെ ഉണ്ടായി. ഇവിടുന്ന് ആ ചാർജ് എന്ത് ചെയ്തു, അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന സാധനം എന്റെ തൊട്ടടുത്ത കയ്യിലേക്ക് വന്നു. ഓക്കെ, ഇപ്പൊ ഇപ്പുറത്തെ കയ്യിലായി ആ പേന. അപ്പൊ ഇവിടെ ഫ്രീ ആയി, വീണ്ടും ഇവിടെ ആ ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും അടുത്ത ചേഞ്ച് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, അത് സ്ഥിരം അല്ല സ്ഥിരമായിട്ട് നിൽക്കാറ്. അപ്പൊ ഇവിടെ ഉണ്ടായ ചാർജ് വ്യത്യാസം തൊട്ടടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ അവിടുന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് പൊളാരിറ്റി ചേഞ്ച് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അത് നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാൽ, വ്യത്യാസം എന്ന രീതിയിൽ പറഞ്ഞാൽ, ഇവിടുത്തെ പൊളാരിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇവിടുത്തെ പൊളാരിറ്റി ഡീപോളറൈസ്ഡ് ആവും. അതായത് ഇമ്പൾസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഡീപോളറൈസ്ഡ് ആവും. ഇംഗ്ലീഷ് ടേംസ് പഠിക്കേണ്ട ആവശ്യമില്ല, പറയുന്നതാണ് ഡീപോളറൈസ്ഡ് ആവും. അടുത്ത സ്റ്റെപ്പിൽ ഈ ഡീപോളറൈസ് ചെയ്ത സംഗതി എന്താവും, റീപോളറൈസ്ഡ് ആവും. അത് റീപോളറൈസ് എന്ന് വെച്ചാൽ സ്വാഭാവികമായ നിലയിൽ എത്തുമ്പോൾ ഈ ചേഞ്ച് അടുത്ത സ്ഥലത്തേക്ക് ചെയ്യും. അപ്പൊ അടുത്ത ഭാഗം എന്ത് ചെയ്യും, വീണ്ടും ഡീപോളറൈസ്ഡ് ആവും. മനസ്സിലായോ, അപ്പൊ ഇത് എന്ത് ചെയ്തു, ഡീപോളറൈസ്ഡ് ആയി. ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും എന്താവും, റീപോളറൈസ്ഡ് ആവും. അതായത് ഈ ചാർജുകൾ തമ്മിലുള്ള ആ വ്യത്യാസം, അതിന്റെ ആ ഒരു എന്താണ് പറയുന്നത്, ചാർജ് സെപ്പറേഷൻസ് തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇമ്പൾസ് ഉണ്ടാവാനും ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള കാരണമായി പറയുന്നത്. അപ്പൊ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടായ ചേഞ്ച് തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റിക്കൊടുക്കുന്നു, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ നടന്ന ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, മറക്കരുത്, ഡിസ്റ്റർബൻസ് ആണ് എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്തേക്ക് ചേഞ്ച് ചെയ്യുന്നത്, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇനി ഇതിന്റെ വേഗത, നമ്മൾ സ്വിച്ച് ഇടുന്നത് ബൾബ് ആ സ്പോട്ടിൽ കത്തും, അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കത്തുന്ന അല്ലല്ലേ. അപ്പൊ നമ്മളെവിടെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ട സ്പോട്ടിൽ അറിയണം, അതേ കുറെ നേരം കഴിഞ്ഞിട്ടാണ്. ചില എന്താണ് സിനിമയുടെ വീഡിയോ കാണുമ്പോൾ
ശബ്ദം എന്ത് ചെയ്യും, മുന്നേ പോകും, മായനക്കം പിന്നെ വരും. അങ്ങനെ കേട്ടാൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഇമ്പൾസ് സഞ്ചരിക്കുന്ന വേഗത ഒന്ന് നിർത്തി വെച്ചിരിക്കുക. 5 to 120 meters per second, ഒരു സെക്കൻഡിൽ 5 മുതൽ 120 meters വരെ വേഗത്തിലായിരിക്കും ഈ ഇമ്പൾസ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ വേഗത എന്ത് മാത്രമായിരിക്കും എന്ന് ആലോചിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും സ്പീഡിലാവുന്നത് കൊണ്ടാണ് നമുക്ക് ഒരാൾ പറയുന്നത് ആ സ്പോട്ടിൽ കേൾക്കുന്നതും നമുക്ക് വേദന എടുക്കുന്ന അടിച്ച ആ സ്പോട്ടിൽ വേദന എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇമ്പൾസിന്റെ വേഗതയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണമായത് ഇവിടെ ഉണ്ടായ ഒരു ചാർജിനുണ്ടായ വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ചാർജിന് കാരണമായിട്ടുള്ള സോഡിയത്തെയും പൊട്ടാസ്യത്തെയും ഒക്കെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഈ ചാർജുകൾ തമ്മിൽ മാറുന്നതാണെന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് വളരെ അപൂർവമായിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഈ പൊളാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യം ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് ചോദിക്കുക. ഇതിനെ സംബന്ധിച്ച് നോട്ടിനായിട്ട് മാസ്റ്റർ ലൈവ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നോട്ടുകൾ വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ തുടർ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.